എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന സർക്കാരിനുള്ള വായ്പ കേന്ദ്രം തടഞ്ഞു സാമ്പത്തിക അവഗണന നേരിടാൻ കേന്ദ്ര സർക്കാരിനെതിരെ നൽകിയ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിനുള്ള വായ്പ കേന്ദ്രം തടഞ്ഞത് എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കരുതുന്നത് ഇരുപത്തിയഞ്ചിനാണ് കോടതി കേസ് പരിഗണിക്കുന്നത് അതിനുശേഷം മാത്രമേ വായ്പയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവാൻ സാധ്യതയുള്ളൂ ട്രഷറിയിൽ ദിവസബാക്കിയായി ഒന്നേ ദശാംശം ആറ് ആറ് കോടി രൂപ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്നും താൽക്കാലിക വായ്പ വോയ്സ് ആൻഡ് മീൻസ് ലഭിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് കേരളത്തിന് ഇങ്ങനെ കിട്ടുക ഇതും കവിഞ്ഞു കടമെടുക്കുമ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് ആകുന്നത് ഓയിസ് ആൻഡ് മീൻസിന് തുല്യമായിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി നാല് കോടി രൂപ കൂടി ഓവർ ഡ്രാഫ്റ്റായി എടുക്കാവുന്നതാണ് കേരളം ഇതിനകം തന്നെ ആയിരത്തി മുന്നൂറ് കോടി രൂപ ഓവർഡ്രാഫ്റ്റിലാണ് പതിനാല് ദിവസത്തിനകം ഓയിസ് ആൻഡ് മീൻസും ഓവർഡ്രാഫ്റ്റും ചേർന്ന തുക തിരിച്ചടച്ചില്ല എങ്കിൽ ട്രഷറി ഇടപാടുകൾ നിർത്തിവെക്കേണ്ടി വരും ഇവരെ അനുവദിച്ചതിൽ ആയിരം കോടി രൂപയാണ് വായ്പയായി ഇനി എടുക്കാനുള്ളത് കേന്ദ്ര നികുതി വിഹിതം ഈ ആഴ്ച കിട്ടും ഇതുകൂടി ചേർത്ത് രണ്ടു മാസത്തെ ഓവർഡ്രാഫ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘട്ടത്തിലായപ്പോൾ കടുത്ത ആശങ്കയുണ്ട് സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൊണ്ട് ബാധ്യതകൾ നിറവേറ്റാനാകില്ല അതിനാൽ മാർച്ച് വരെ ചിലവ് ചുരുക്കിയെ നിവൃത്തിയുള്ളൂ വൈദ്യുതി മേഖലയുടെ പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നാലായിരത്തി അറുപത്തിയഞ്ച് കോടി രൂപ അനുവദിക്കാനുണ്ട് ഇതാണ് സാമ്പത്തിക വർഷാവസാനത്തിൽ സർക്കാരിന്റെ ഏക പ്രതീക്ഷ എന്നാൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്ര നിബന്ധനകൾ പാലിക്കാതെ ഇരുന്നത് ഈ വായ്പയെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇനി ലഭിക്കാനുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൃത്യമായി ലഭിക്കണം എങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി കേസ് സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ കേരളത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവേണ്ടി വരും നിലവിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് നിലവിൽ ഇപ്പോൾ ഉത്തരവ് വരേണ്ടതാണ് ഇതുവരെ എത്തിയിട്ടില്ല ബജസ്റ്റ് തുടങ്ങുന്ന മാസമായതുകൊണ്ട് തന്നെ പെൻഷൻ അതിനു മുമ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് സർക്കാരിന് അതിന് സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് സംസ്ഥാനത്ത് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഭൂമി തരം തരംമാറ്റൽ അദാലത്ത് നടന്നു വരികയാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഡിവിഷനിൽ തരം മാറ്റുന്നതിനായി അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്ത് മലപ്പുറം നഗരസഭാ ടൗൺ ഹാളിൽ ഫെബ്രുവരി മൂന്നിന് ഉച്ചക്ക് രണ്ടിനാണ് നടക്കുന്നത് ഫോം ആറിൽ ഇരുപത്തി അഞ്ച് സെൻറിൽ അധികരിക്കാത്ത ഫീസ് ഇളവിന് അർഹരായവർക്കാണ് ആദ്യഘട്ടത്തിൽ അദാലത്ത് നടക്കുന്നത് അർഹരായവർക്ക് അവരുടെ മൊബൈൽ നമ്പറിലേക്ക് സന്ദേശം നൽകും സന്ദേശങ്ങൾ ലഭിച്ചവർക്ക് മാത്രമേ അദാലത്തിൽ പങ്കെടുക്കാൻ കഴിയൂ അദാലത്തിൻ്റെ ഒരുക്കങ്ങൾ സംഘടന സമിതി യോഗത്തിൽ വിലയിരുത്തി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ചെയർമാനും സബ് കലക്ടർ ഡി രഞ്ജിത്ത് കൺവീനറുമായ സംഘാടന സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് പി ഉബൈദുള്ള എം എൽ എ മലപ്പുറം നഗരസഭാ കൗൺസിലർ പി എസ് എ ബഷീർ ഏറനാട് പെരിന്തൽമണ്ണ തഹസിൽദാർമാർ മലപ്പുറം വില്ലേജ് ഓഫീസർ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ് അടുത്ത അറിയിപ്പ് അക്ഷയ ഉൾപ്പെടെയുള്ള സേവനങ്ങളിലെ ജീവനക്കാർ വീടുകളിലെത്തി ആധാർ സേവനങ്ങൾ അടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇനി വീട്ടിലെത്തി സേവനങ്ങൾ നൽകണമെങ്കിൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസിൻ്റെ പ്രത്യേക അനുമതി വാങ്ങണം ആധാറിലെ വിവരങ്ങൾ പുതുക്കൽ പുതിയ ആധാർ കാർഡ് എടുക്കൽ തുടങ്ങിയ വീട്ടിലെത്തി ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും എഴുന്നൂറ് രൂപയാണ് ഫീസായി ഈടാക്കുക പത്തു വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നിരവധി തവണ നിങ്ങളുമായി പങ്കുവച്ചതാണ് ഇപ്പോൾ മുതിർന്ന പൗരന്മാർ കിടപ്പിലായവർ ശരീരവൈകല്യം ഉള്ളവർ എന്നിവർക്കെല്ലാം വീട്ടിലെത്തിയുള്ള ആധാർ സേവനങ്ങൾ വലിയ ഉപകാരമായിരുന്നു ഇനി വീട്ടിലെത്തി ആധാർ സേവനം നൽകാൻ ആവശ്യക്കാർ ആരോഗ്യ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി മറ്റു രേഖകൾ സഹിതം യു ഐ ഡി എ ഐക്ക് അപേക്ഷ നൽകണം ഭിന്നശേഷിയുള്ളവർ അത് തെളിയിക്കുന്ന രേഖകൾ നൽകണം ആധാർ അതോറിറ്റി അത് പരിശോധിച്ച് അർഹതയുള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ആധാർ കേന്ദ്രത്തിന് ഉള്ള സേവനത്തിന് അനുമതി ലഭിക്കൂ അനുമതി ഇല്ലാതെ ഈ സേവനം ചെയ്യുകയാണ് എങ്കിൽ ആധാർ കേന്ദ്രത്തിനെതിരെ നടപടിയും ഉണ്ടാകും ഈ കാര്യങ്ങൾ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട് സാധാരണ ആധാർ തുടങ്ങാനും തിരുത്തൽ വരുത്തുന്നതിനും നിലവിലേവന തുകക്ക് പുറമെ എഴുന്നൂറ് രൂപ അധികം നൽകണം വീട്ടിൽ തന്നെ രണ്ടിൽ കൂടുതൽ ആളുകൾക്ക് സേവനം ലഭ്യമാക്കണമെങ്കിൽ ഓരോ ആൾക്കും മുന്നൂറ്റി അൻപത് രൂപ വീതം ഈടാക്കാവുന്നതാണ് എന്നും യു ഐ ഡി എ ഐ ഉത്തരവിൽ പറയുന്നു മുമ്പ് അക്ഷയ പോലുള്ള സംരംഭകർക്കുള്ള ചെറിയ ഫീസ് മാത്രം സേവനങ്ങൾക്ക് നൽകിയാൽ മതിയായിരുന്നു അതാണ് ഇപ്പോൾ ഈ വലിയ ബാരിച്ച തുകയാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടുള്ളത് അതാണ് വീട്ടിൽ വന്ന് ഇത്തരം സേവനങ്ങൾ നൽകുന്നതിന് എഴുന്നൂറ് രൂപയും അധികമുള്ള ആളുകൾക്ക് മുന്നൂറ്റി അൻപത് രൂപയും ഇപ്പോൾ UIDAI അതായത് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത് പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപ ധനസഹായം നൽകുന്ന മംഗല്യ സമുന്നതി അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞ വർഷം നടന്ന വിവാഹങ്ങൾക്കുള്ള ധനസഹായത്തിനാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ നടന്നിട്ടുള്ള വിവാഹങ്ങൾക്കാണ് ഈ അപേക്ഷ നൽകാൻ കഴിയുക കുറഞ്ഞ വരുമാനമുള്ള യോഗ്യരായ ഇരുന്നൂറ് പേർക്കാണ് ധനസഹായം അനുവദിക്കുന്നത് കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ സമുന്നതിന്റെ മംഗല്യ സമുന്നതി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി പ്രകാരമാണ് ധനസഹായം നൽകുന്നത് കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉള്ള പെൺകുട്ടികൾക്കാണ് ധനസഹായത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് വിഭാഗങ്ങളിലെ അംഗങ്ങളായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഈ ധനസഹായത്തിന് യോഗ്യത പെൺകുട്ടി സംസ്ഥാനത്തെ സംവരണേതര സമുദായത്തിൽപ്പെട്ടവരായിരിക്കണം അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ ഭിന്നശേഷിക്കാർ പെൺകുട്ടിയുടെ പ്രായം തുടങ്ങിയ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയായിരിക്കും ആനുകൂല്യം അനുവദിക്കുക ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഫോറത്തിലാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും വിശദമായ വിവരങ്ങളും ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം വിവാഹ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് പെൺകുട്ടിയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ പകർപ്പ് വിവാഹ ക്ഷണക്കത്ത് അപേക്ഷകന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ സമർപ്പിക്കണം വിവാഹിതയായ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരിൽ ആരെങ്കിലും ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ എൽ ടു കുലീന ടി സി ഒൻപത് ബാർ നാനൂറ്റി എഴുപത്തി ജവഹർ നഗർ കവടിയാർ പി ഒ തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ അയക്കേണ്ടത് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗം ഉള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ ജനുവരി മുപ്പത്തി ഒന്ന് വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും പ്രവർത്തന രഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ അടുത്ത അറിയിപ്പ് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുടെ ഫാസ്ടാഗ് അക്കൗണ്ടിൽ ബാലൻസ് തുക ഉണ്ട് എങ്കിൽ നോ യുവർ കസ്റ്റമർ അതായത് കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കാത്ത ഫാസ്ടാഗുകൾ ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ഇത്തരം ഫാസ്റ്റാഗുകൾ ബന്ധപ്പെട്ട ബാങ്ക് നിർജീവമാക്കുകയോ കരിമ്പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യും എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് ടാഗുകളുടെ ദുരുപയോഗം തടയാൻ ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്ന നയമാണ് അതോറിറ്റി പരിഷ്കരിച്ചിരിക്കുന്നത് ഒരു ഫാസ്റ്റാഗ് വിവിധ വാഹനങ്ങൾക്കു ഉപയോഗിക്കുന്നതും ഒന്നിലധികം ഫാസ്ടാഗുകൾ ഒരു വാഹനമായി ബന്ധിപ്പിക്കുന്നതും തടയുകയാണ് പുതിയ നടപടികളുടെ ലക്ഷ്യം കെ വൈ സി പ്രക്രിയ പൂർത്തിയാകാതെ ഫാസ്റ്റാഗ് നൽകുന്നതും വാഹനത്തിൻ്റെ വിൻസ്ക്രീനിൽ ഫാസ്ടാഗ് പതിക്കുന്നതുമൂലം ടോൾ പാസയിൽ സമയനഷ്ടമുണ്ടാകുന്നതും തടയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ ഫാസ്റ്റാഗിൻ്റെ കെ വൈ പ്രക്രിയ ജനുവരി മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണം എന്നാണ് എൻ എച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തി ഒന്നിലധികം ഫാസ്ടാഗുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ മറ്റ് ഫാസ്റ്റാഗുകൾ ജനുവരി മുപ്പത്തി ഒന്നിനകം ഉപയോഗശൂന്യമാകും ഫാസ്ടാഗുകളുടെ കെ വൈ സി നടപടി പൂർത്തിയാക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കും സമീപത്തെ ടോൾ പ്ലാസകളുമായോ ബന്ധപ്പെട്ട ബാങ്ക് ടോൾ ഫ്രീ കസ്റ്റമർ കെയറുമായോ ബന്ധപ്പെടാവുന്നതാണ് എന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോയുമായി